ഹലോ, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്, ഒറിയോണ്ടുള്ള ഐസ്ക്രീം. നിങ്ങളെല്ലാം ഇപ്പോൾ ട്രെൻഡായിട്ടിരിക്കണ ഒറിയോണ്ടുള്ള കേക്കൊക്കെ ട്രെൻഡായിട്ടാണ് യൂട്യൂബിൽ കുറേ വരുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഒറിയോണ്ടുള്ള ഒരു ഐസ്ക്രീമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, നിങ്ങളെല്ലാം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയേക്കുക. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ ഞാൻ കഴിഞ്ഞ് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സിറപ്പ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഓറിയോയുടെ ബിസ്ക്കറ്റ്സ്, പിന്നെ പാല്, തിളപ്പിച്ചാറിയിട്ടുള്ള പാൽ, പിന്നെ ഡ്രൈ കോക്കനട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതുപോലെ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ഇങ്ങനത്തെ പകുതി എടുത്തിട്ടുണ്ട്. പകുതി പകം എടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് പാൽ, തിളപ്പിച്ചാറിയിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ പൊടിച്ചത് ഒന്ന് ഇത് ബിസ്ക്കറ്റ് എടുത്തിട്ട് മിക്സിയിലെടുത്ത് പൊടിച്ചിട്ടാണ് തിരിച്ചിട്ട് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ തന്നെ വെച്ചിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ തുമ്പാകം അടുത്ത് മൂർച്ച കളയുകയാണെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ പാലല്ലാതെയും പാൽ ഒഴിച്ചു കൊടുക്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാത്തിലേക്ക് പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കിന് ശേഷം നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഇത് കോല് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഇതിലേക്ക് വരെ കുത്തിയെടുക്കാം. അത് കുത്തിയെടുക്കുമ്പോൾ നമ്മളൊന്ന് ഇളക്കിയിട്ട് കുത്തി കൊടുക്കണമെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാം കൂടി മിക്സാവും. അപ്പോൾ ഞാൻ അതെല്ലാതും ഇതുപോലെ തന്നെ കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഒരു 4-5 മണിക്കൂർ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രീസായി കിട്ടും. അതിന് ഫ്രീസ് ആയതിനു ശേഷം ഞാൻ ഈ സിറപ്പ് പാക്കറ്റിൽ നിന്ന് ഒരു ഗ്ലാസ് ആക്കിയിട്ട് അതിലേക്ക് ഡ്രൈ കോക്കനട്ട്സ് ചേർക്കുന്നുണ്ട്. ഈ ഡ്രൈ കോക്കനട്ട്സ് നമുക്ക് ചിരകിയിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഡ്രൈ ആയി കിട്ടും. ഒരു 2 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ഡ്രൈ ആയി കിട്ടും ഇത് കോക്കനട്ട്സ്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടാണ്. അപ്പോൾ നന്നായി സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ സിറപ്പ് ഇതിന് മുകളിൽ ഒന്ന് കോട്ട് ചെയ്യാം. ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ മുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ബാക്കി ഭാഗത്ത് ആവാത്ത സ്ഥലത്ത് ഞാൻ സ്പൂൺ എടുത്തിട്ട് ബാക്കി കൂടി ആക്കുകയാണ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. ഒഴിച്ചെടുത്ത ശേഷം നമുക്ക് നോക്കി നോക്കാം ഇനി എവിടെയെങ്കിലും ആവാത്തുണ്ടോയെന്ന്. അപ്പോൾ കുറച്ച് സ്ഥലത്തൊന്നും ആയിട്ടില്ല. അപ്പോൾ അവിടെ ഞാൻ ഇത് സ്പൂൺ എടുത്തിട്ട് സ്പ്രെഡ് ചെയ്യാൻ ചെയ്യുന്നത് ഒഴിച്ചു കൊടുക്കാൻ ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും ഇതുപോലെ നന്നായിട്ട് കോട്ടിങ് ആക്കുക. കുറച്ച് കട്ടിയിൽ നിന്ന് ആക്കി കഴിഞ്ഞാൽ അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഈ സിറപ്പിൻ്റെ പകരം നമുക്ക് ഈ ചോക്ലേറ്റ്സ് എടുത്തിട്ട് ഒന്ന് ഉരുക്കിയിട്ട് ആക്കണമെങ്കിൽ അതിൻ്റെയൊക്കെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചോക്കോ പവറിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫ്രീസ് ചെയ്ത് അതിൻ്റെ നമുക്ക് ഫ്രീസ് ചെയ്യാനൊക്കെ 2 മണിക്കൂർ ഫ്രീസ് ചെയ്യാനെടുക്കാം. ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഏകദേശം ഫ്രീസ് ചെയ്തിട്ട് തയ്യാറായി കഴിഞ്ഞ് സെറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടാണ് ഐസ്ക്രീം ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.